അതെ, ലക്ഷണങ്ങളായ ലക്ഷണങ്ങളെല്ലാം അത്യപൂർവമാമിധം ചേരുംപടി ചേർന്ന അപൂർവ സുന്ദര ശ്രീമാൻ. വരും തലമുറകൾക്ക് മുന്നിൽ മണ്ണിൻ്റെ മക്കളെന്ന നമ്മുടെ സ്വന്തം സഹ്യപുത്രന്മാരുടെ സൂര്യ തേജസ് കൊട്ടിപ്പാടി വിളംബരം ചെയ്യാൻ ഉടയതമ്പുരാൻ്റെ കയ്യൊപ്പോടുകൂടി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പിറവിയെടുത്ത നീലക്കാർ വർണ്ണൻ. കേരളത്തിലെ എന്നല്ല, ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കായ നാട്ടാനകളിൽ അവരുടെ ഗണത്തിൽ തന്നെ നാളെയുടെ ഭാഗധേയങ്ങളും വാഗ്ദാനങ്ങളും എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇളം തലമുറയിലെ ഏറ്റവും വശ്യമനോഹരമായ ആനക്കാഴ്ച അതാണ് അയ്യപ്പൻ, അടിയാട്ട് അയ്യപ്പൻ എന്ന ഈ മധുര പതിനേഴുകാരൻ. കേരളത്തിൽ ഇന്നുള്ള ഇളമുറത്തമ്പുരാക്കന്മാരിൽ 20 വയസ്സിന് താഴെയുള്ളവരിൽ ഏറ്റവും അധികം അഴകും ആരോഗ്യവും ഒത്തിണങ്ങിയ ഗജകുമാരൻ എന്നത് മാത്രമല്ല അടിയാട്ട് അയ്യപ്പൻ്റെ സവിശേഷത. ജയിക്കാനായി ജനിച്ചവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ചരിത്രത്തിലും കൺമുന്നിലും ആവോളം ഉദാഹരണങ്ങളുമുണ്ട്. പക്ഷേ സുഖിക്കാനായി ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ അതാണ് അയ്യപ്പൻ. അക്ഷരാർത്ഥത്തിൽ തന്നെ ചുണ്ടിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണവൻ. ഇന്ന് ഏതൊരാന ഉടമയുടെയും ഏതൊരാനപ്രേമിയുടെയും മോഹപുഷ്പവും പ്രലോഭനവുമെന്ന് വിശേഷിപ്പിക്കാവുന്ന അയ്യപ്പൻ തൃശൂർ സ്വദേശിയും വ്യവസായ പ്രമുഖനുമായ സുന്ദർ മേനോന് സ്വന്തമാണ്. ഒരു നേരമെങ്കിൽ ഒരു നേരം പുരിവയറിൻ്റെ എരിച്ചിലടക്കാനുള്ള ഇത്തിരി തീറ്റയ്ക്കും ദാഹമടക്കാനുള്ള ഒരിറക്ക് കുടിവെള്ളത്തിനും ഉടയോന്മാരുടെ കൃപാകടാക്ഷങ്ങൾക്കായി കാത്തുകിടക്കേണ്ടി വരുന്ന ഈ മണ്ണിലെ നൂറ്റിക്കണക്കായ പട്ടിണിപ്പാവങ്ങൾക്കിടയിൽ സ്വന്തമായൊരു മണിമാളികയും പിന്നെ അതിൽ ഷവർ ബാത്തും ബാത്ത് ടബ് തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളും തിരുവായൊഴിയുന്ന മുറയ്ക്ക് ഈന്തപ്പഴക്രീമും ഉണക്കമുന്തിരിയും കരിമ്പിൻ തുണ്ടുകളുമൊക്കെ തരത്തിനും തഞ്ചത്തിനും ഒപ്പിച്ചു നിന്ന് ഊട്ടുവാൻ മത്സരിക്കുന്ന പരിചാരകരുമൊക്കെയായി അടിച്ചു പൊളിച്ചു വാഴുന്ന അയ്യപ്പനാശാൻ്റെ ജീവിതത്തെ ഭാഗ്യജാതകമെന്നല്ലാതെ പിന്നെ എങ്ങനെ വിശേഷിപ്പിക്കാൻ? അളവും തലയെടുപ്പും പിന്നെ ചിലപ്പോൾ തനി പോക്കൃത്തരങ്ങളും കൊണ്ട് ഇവിടെ ഈ കേരളമെന്ന ആനത്തറവാട്ടിൽ ജനലക്ഷങ്ങളെ തന്നെ തങ്ങളുടെ കൈവെള്ളയിൽ തമ്മാനമാടിക്കളിച്ച ഒരു നിര ഗജരാജാക്കന്മാരുടെ നിറമുള്ള കഥകൾ തന്നെ വീരേ ഇതിഹാസങ്ങൾ കണക്കെ പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അവരെല്ലാം ആ സ്ഥാനം സ്വന്തമാക്കിയതും സിംഹാസനങ്ങൾ വലിച്ചിട്ടിരുന്നതും തണ്ടും തടിയും വെച്ച് തനിക്ക് താൻ പോന്നവരായി കഴിഞ്ഞു മാത്രമായിരുന്നു എന്നത് ചരിത്ര സത്യം. എന്നാൽ അടിയാട്ട് അയ്യപ്പൻ ഇവിടെ കളം മാറി ചവിട്ടുകയാണ്, അഥവാ കഥ മാറ്റിയെഴുതുകയാണ്. എല്ലാറ്റിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന നാടോടിക്കാറ്റിലെ വിജയനെ പോലെ അവസരത്തിൻ്റെയും സമയത്തിൻ്റെയും കടന്നുവരവിനായി കണ്ണും മിഴിച്ച് കാത്തിരിക്കാനൊന്നും നമ്മുടെ ഈ പുതിയ തലമുറയുടെ പ്രതിനിധി തെല്ലും തയ്യാറല്ല. ദൈവം തമ്പുരാൻ മനസ്സറിഞ്ഞിത്തിരി ഗ്ലാമർ തന്നു, അതിൻ്റെ ഒപ്പം തലവരെയും കൂടി നന്നായാൽ മാണിക്യത്തിന് വെറുതെ കുപ്പയിൽ കിടക്കേണ്ട കാര്യമൊന്നുമില്ല, നേരെ കൊട്ടാരക്കെട്ടിലേക്ക് തന്നെ കയറിപ്പോരാം എന്ന് തെളിയിക്കുകയാണ് അടിയാട്ട് അയ്യപ്പൻ സ്വന്തം ജീവിതം കൊണ്ട്. കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ വിലയ്ക്ക് ഒരാനയെ വാങ്ങി ക്ഷേത്രത്തിന് നടക്കിരുത്തിയ ആനപ്രേമിയാണ് തൃശൂർ സ്വദേശി സുന്ദർ മേനോൻ. ആനപ്രേമികളുടെ ആന ഉടമകളുടെ കിട്ടാക്കനിയായിരുന്ന പൂക്കോടൻ ശിവൻ എന്ന ഗജവീരനെ 28 ലക്ഷം എന്ന മോഹവില കൊടുത്ത് വാങ്ങി തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ആനക്കച്ചവടത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അതൊരു നാഴികക്കല്ലായി. അങ്ങനെ പൂക്കോടൻ ശിവൻ തൃശൂർ പൂരത്തിന് തിടമ്പേറ്റുന്ന തിരുവമ്പാടി ശിവസുന്ദറായി മാറി. തിരുവമ്പാടി കൃഷ്ണന് ഒരാനയെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ സ്വന്തമായി നല്ലൊരാനയെ വാങ്ങിക്കുക എന്നതായി സുന്ദർ മേനോൻ്റെ സ്വപ്നം. വലിപ്പത്തേക്കാളേറെ ആനച്ചന്തത്തിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്ന മേനോന് പക്ഷേ മനസ്സിന് പിടിച്ച നല്ലതൊന്നിനെ പല കാരണങ്ങളാലും കണ്ടെത്താനായില്ല. ഒടുവിൽ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി മാധവൻകുട്ടിയും മറ്റു ചില അഭ്യുദയകാംക്ഷികളും പറഞ്ഞാണറിയുന്നത് തിരുവിതാംകൂറിൽ ഒരാനക്കുട്ടി നിൽപ്പുണ്ടെന്ന്. 10ഓ 15ഓ വയസ്സേ ഉള്ളുവെങ്കിലും നാളെ ഒന്നാന്തരം ഒരാനയാകുവാൻ വേണ്ട എല്ലാവിധ ലക്ഷണങ്ങളുമുള്ള കിടിലൻ ഒരാനക്കുട്ടി കണ്ടാൽ ശരിക്കും ശിവസുന്ദറിൻ്റെ ജൂനിയർ. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, നല്ല വലിയൊരാനയുടെ കാശ് തന്നെ കൊടുക്കണം.
ശിവസുന്ദറിന്റെ പതിപ്പെന്ന് കേട്ടപ്പോൾ തന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല, നേരെ വിട്ടു. ചോദിച്ച കാശ് എണ്ണിക്കൊടുത്ത് ആനക്കുട്ടിയെയും കൊണ്ട് അടുത്ത വണ്ടിക്ക് തൃശ്ശൂരിന് തിരിക്കുകയും ചെയ്തു. ഒരാനക്കുട്ടിക്ക് അഥവാ കുട്ടിക്കൊമ്പന് അന്നോളം കേട്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ വില കൊടുത്താണ് തൃശ്ശൂർ അടിയാട്ട് വീട്ടിൽ സുന്ദർമേനോൻ നാളെയുടെ സൂപ്രതാരത്തെ സ്വന്തമാക്കിയത്. ഭംഗിയുള്ള വലിയൊരാന എന്ന സങ്കല്പവും സ്വപ്നവുമാണ് കേവലമൊരു കുട്ടിയാനയ്ക്ക് വേണ്ടി രണ്ടോ മൂന്നോ കുട്ടിക്കൊമ്പന്മാർക്കുള്ള വിലപേശലേതുമില്ലാതെ തന്നെ എണ്ണിക്കൊടുക്കുവാൻ സുന്ദർമേനോനെ പ്രേരിപ്പിച്ചത്. 2004 അടിയാട്ടയ്യപ്പൻ എന്ന കുട്ടിച്ചന്തം സുന്ദർമേനോൻ്റെയും പൂരനഗരിയുടെയും അഭിമാനമായി അങ്ങോട്ടെത്തുന്നത്.